ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിൻ്റെ ആത്മകഥയിലെ 5-ാം അധ്യായം നമ്മെ ക്ഷണിക്കുക അദ്ദേഹത്തിൻ്റെ തൊഴിൽശാലയിലെ അനുഭവങ്ങളെപ്പറ്റി വിചിന്തനം ചെയ്യുവാനാണ്. അതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ഒരു ചോദ്യം വെച്ച്, വലുതാകുമ്പോൾ എന്താകണം എന്നുള്ള ഒരു ചോദ്യം. ശൈശവത്തിൻ്റെ യവനിക വീണ് യൗവനത്തിൻ്റെ പടവുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും ഉള്ളിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി എന്ത് എന്നുള്ള ചോദ്യം. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായ ഒരു ഉത്തരം ഇതിനുണ്ടായിരുന്നു. അത് ഒരു പുരോഹിതനാകണം എന്നതായിരുന്നു. എന്നാൽ അതിനായി അദ്ദേഹം ലത്തീൻ ഭാഷ പഠിക്കാൻ പോവുകയും എന്നാൽ അത് ദൈവഹിതമല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് തൻ്റെ പിതാവിൻ്റെ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായി വേല ചെയ്യുകയും അദ്ദേഹം ചെയ്തു. ഇതിന് ആത്മാർത്ഥമായുള്ള ഉത്തരം അദ്ദേഹം നൽകുകയാണ്, ഒരു പുരോഹിതനാകണമെന്ന്. എല്ലാത്തിനുപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ദൈവകൽപ്പനയെ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. തൻ്റെ ഇഷ്ടത്തെക്കാൾ അധികമായി ദൈവത്തിൻ്റെ ഹിതം അറിയാനുള്ള ഒരു ആത്മാർത്ഥ ദാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാമതായി, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ആ തൊഴിൽശാലയിലായിരിക്കുമ്പോൾ തൻ്റെ സഹതൊഴിലാളികളെ, തൻ്റെ മാതാപിതാക്കൾ അവരുടെ തൊഴിലിൽ വന്ന വീഴ്ചകളിൽ മൂലം അവരെ ശകാരിച്ചപ്പോൾ അദ്ദേഹത്തെയാണ് അവരെ വേദനിപ്പിച്ചതിനേക്കാൾ അതെല്ലാം വേദനിപ്പിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെന്നുള്ള രണ്ടാമത്തെ ഒരു വലിയ കൽപ്പനയാണ്. നാം വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള ഈ കൽപ്പനയും അതുപോലെ തന്നെ തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന കൽപ്പനയും അവരുടെയെല്ലാം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിൻ്റെ തിരുനാളിനോട് നാം ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ മുന്നിലും ഒരു വലിയ വെല്ലുവിളി ആയി നിറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഹിതം വിട്ട്, എൻ്റെ ഇഷ്ടങ്ങൾ വിട്ട് ദൈവത്തിൻ്റെ ഹിതം തേടുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വെല്ലുവിളി. അതുപോലെ തന്നെ മറ്റുള്ളവരെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാനും അവരോട് കരുണയോടെ വർത്തിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? നാം ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് ചോദ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിച്ച് നമുക്കും ദൈവരാജ്യത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കട്ടെ. ആമേൻ.